ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ നാമധേയത്തിൽ നിലകൊള്ളുന്ന ഈ വിശുദ്ധ ദേവാലയത്തിലെ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിചയപ്പെട്ടു തുടങ്ങിയത്. ശേഷിക്കുന്ന സംഘടനകളെ കൂടി ഇനി തിരിച്ചറിയാം. പറയാൻ കാത്തു നിൽക്കുന്നത് ചാത്യാത്ത് വിദ്യാഭ്യാസ സമിതിയുടെ അംഗങ്ങളാണ്. പറയാൻ പോകുന്നത് എന്താണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. നവദർശന്റെ കീഴിൽ ചാത്യാത്ത് പ്രവർത്തിക്കുന്ന സമിതിയാണ് ചാത്യാത്ത് വിദ്യാഭ്യാസ സമിതി. മുഖ്യ ലക്ഷ്യങ്ങൾ: ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുക, ഓരോ വീട്ടിലെ ആരും സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ 1300 കുട്ടികൾ ഇപ്പോൾ ഇടവക വിദ്യാഭ്യാസ സമിതിയിൽ അംഗങ്ങളാണ്. എല്ലാ ആഴ്ചയിലും ചെറിയ തുക ഇവർ സമ്പാദിച്ചുകൊണ്ട് കുട്ടികളിൽ തന്നെ സമ്പാദ്യശീലം വളർത്തുന്നു. ഏകദേശം 1 കോടി രൂപയിലേറെ ഇപ്പോൾ വിദ്യാഭ്യാസ സമിതിയിൽ അംഗമങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും ഇടവകയെ സജീവമാക്കുന്നതിൽ ജീസസ് യൂത്ത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചാത്യാത്തെ ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർ പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് കാതോർക്കാം. 1999 പെനുവൽ ഡേ എന്ന് പറയുന്ന ഒരു ഏകദിന ധ്യാനത്തിലൂടെയാണ് ഈ ചാത്യാത്ത് ഇടവകയിൽ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. SSLC കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി വർഷാവർഷം എറൈസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ധ്യാനം ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ചാത്യാത്ത് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജീസസ് യൂത്തിൻ്റെ എല്ലാ അംഗങ്ങളും തന്നെ സജീവമായി തന്നെ നിലനിൽക്കുന്നു. ഇടവക വികാരി ബഹുമാനപ്പെട്ട അലോഷ്യസ് തൈപ്പറമ്പലച്ചൻ്റെ കൂടെ എന്നോടൊപ്പമായിരിക്കുന്നത് ഇവിടുത്തെ കേന്ദ്ര സമിതിയുടെ അംഗങ്ങളാണ്. ഇടവകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു ദിവസം 4, 5 കുടുംബയോഗങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികരും കേന്ദ്ര സമിതി അംഗങ്ങളും പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം ഇടവയിലുള്ള എല്ലാ കുടുംബങ്ങളിലുമുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ വിശ്വാസികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നിവയാണ്. 30+ വർഷമായി നമ്മളുടെ അതിരൂപതയിൽ കുടുംബ യൂണിറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 24 കമ്മീഷനുകളിലൂടെയാണ് അജപാലന പ്രവർത്തനങ്ങൾ നടന്നു പോരുന്നത്. പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെയെല്ലാം 6 കമ്മീഷനുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇടവകയിലും 6 കമ്മീഷനുകളായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. ഓരോ ദേവാലയത്തെയും ആത്മീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മതബോധനത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. മതബോധന അധ്യാപകരെ പോലെ തന്നെ കുട്ടികൾക്കും അധ്യാപകർക്കും താങ്ങും തണലുമായി ഓരോ ദേവാലയത്തിലും പ്രവർത്തിക്കുന്നതിൽ PTA പങ്കും വളരെ വലുതാണ്. ആ PTA ചാത്യാത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. എല്ലാ വർഷവും ജൂൺ പൗതിയോടുകൂടി നടക്കുന്ന PTA സെമിനാറോടുകൂടി എല്ലാ ക്ലാസ്സിൽ നിന്നും
രണ്ട് പി ടി എ പ്രതിനിധികളെ ഈ പി ടി എ യോഗത്തിലേക്ക് ചേർത്തുകൊള്ളുന്നു. ഈ 26 പേര് മതാധ്യാപകരും കൂടി ചേർന്ന് ഇവിടെയുള്ള കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. കൂടെ നിൽക്കുന്നത് വജസ് ഇടവകയിലെ ഒരു ബുള്ളറ്റിനാണ്. അതിൻ്റെ ഈ അംഗങ്ങൾക്കും ദേവാലയങ്ങളിലൂടെ പ്രേക്ഷകരോട് പറയാൻ രണ്ടു വാക്കുണ്ട്. ഇടവകയിലെ 2000 വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി എത്തിക്കുകയാണ്. ഇടവക അംഗങ്ങളുടെ സാഹിത്യ അഭിരുചി വളർത്തുന്നതിനും ഇടവകയുടെ വാർത്തകൾ കൃത്യമായി എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുന്നതിനു വേണ്ടി വർഷത്തിൽ 4 വീതം ഞങ്ങൾ ഇറക്കുന്നു. ഈ അൾത്താരയ്ക്ക് മുൻപിൽ ഇവർ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യേകമായി ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷികളാണ്. ഇവരുമായി ഞാൻ സംസാരിച്ചപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ അൾത്താരയിലെ ശുശ്രൂഷ കൊണ്ട് ഇവിടുത്തെ പുരോഹിതന്മാരോട് കൂടി നിൽക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മ ഉണ്ടാകുന്നുവെന്നാണ്. ഈ അൾത്താരയിലെ ശുശ്രൂഷയിലൂടെ കുടുംബത്തിൽ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ഒക്കെ നന്മയോടെ ഇടപെടുവാനും ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും ഇവർക്ക് ഓരോരുത്തർക്കും കഴിയുന്നുവെന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇവരെ നയിക്കുവാൻ ഇവിടുത്തെ കപ്പിയർ ദീപുവും സഹായത്തിന് ചെമ്മദോർ റോബിനും ഇവർക്ക് നേർവഴി കാണിക്കുന്നു. ഇവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കി കൊണ്ടുപോകുവാൻ ഇടവക വികാരിയുടെയും സഹ വൈദികരുടെയും ഡീക്കന്മാരുടെയും ഒക്കെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇവർ സ്വീകരിക്കുമ്പോൾ ഇവരുടെ ജീവിതം നന്മ ഉള്ളതായി മാറുന്നു. ഇവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ കൂടുതൽ ധന്യമാക്കട്ടെ. നിങ്ങളിൽ നിന്ന് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദേവാലയങ്ങളുടെ പ്രേക്ഷകരുടെയും എൻ്റെയും പ്രാർത്ഥനാശംസകൾ വളരെ സ്നേഹത്തോടെ അറിയും. ദേവാലയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എൻ്റെ കൂടെയുള്ളത്. ഇവിടുത്തെ കൈക്കാരന്മാരാണ് ഗോഡ്സനും ജോർജ് മാത്യൂസ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ദേവാലയത്തിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് രണ്ടു വാക്ക് ഇവരിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം. ഈ അവസരത്തിൽ പള്ളിയുടെ ഈ വളരെ കാലങ്ങളായിട്ട് വളരെ മോശമായ നിലയിലാണ് എൻ്റെ സീലിങ്ങൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെയധികം മനോഹരമാക്കി. അതോടൊപ്പം തന്നെ പുതിയ ഒരു ഫാനും നല്ല സൗണ്ട് സിസ്റ്റവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങളും ഞങ്ങളുടെ അച്ഛൻ ഒപ്പം ഈ വികാരത്തിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൂടെയുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇടവക സമൂഹത്തോട് ചോദ്യം ചോദിക്കുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും ദേവാലയങ്ങളിലൂടെയുള്ള ഈ യാത്രയിലെ എന്റെ പതിവ് കാര്യമാണല്ലോ. ഇനി ചോദ്യം. റെഡിയല്ലേ? റെഡിയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, പുരുഷന്റെ സമ്പത്തും തുണയും താങ്ങും തണലും ആരാണ്? ഇവിടെ ഒരു ചേട്ടൻ കൈ ഉയർത്തിയിട്ടുണ്ട്, അവിടെ ഒരു ചേച്ചിയുണ്ട്. ഞാൻ ചേട്ടന്റെ അടുത്തുനിന്ന് ആ ഉത്തരം കേട്ടിട്ട് വരാം. ഇവിടെ ചേട്ടനാണ് ഒരു ഉത്തരം ആദ്യം വിളിച്ചു പറഞ്ഞത്. പേരെന്ന് പറഞ്ഞേ. സേവിയർ. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളിയാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താങ്ങും തണലും സമ്പത്തുമെന്നാണ് സേവറി ചേട്ടൻ പറയുന്നത്. വളരെ കൃത്യമായ ഉത്തരമാണ് സേവറി ചേട്ടൻ പറഞ്ഞത്. ഒരു പുരുഷന്റെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ സമ്പത്തും തുണയും താങ്ങും തണലും എല്ലാം അവന്റെ ഭാര്യയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കേപ്പ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേപ്പ എന്ന് കേട്ടപ്പോ തന്നെ കൈകൾ ഉയർന്നു തുടങ്ങി. ചോദ്യം ഇതാണ്, കേപ്പ എന്ന വാക്കിന്റെ അർത്ഥം, കേപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ
ഒരുപാട് കൈകൾ ഉയർന്നു. ആദ്യത്തെ കൈ ഉയർന്നത് പുരുഷന്മാരുടെ ഭാഗത്തൊരു കുഞ്ഞുമായിരിക്കുന്ന ചേട്ടനാണ്, രണ്ടാമത്തെ കൈ ഇവിടെ, പിന്നീട് പല കൈകൾ. ഞാൻ ആ ചേട്ടനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു ഷെൽട്ടൻ. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? പാറ കേപ്പ എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാണ് ഷെൽട്ടൻ പറയുന്നത്. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണെങ്കിൽ പിന്നെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ എനിക്കാവില്ല. സമ്മാനം ഷെൽട്ടന്. വിശുദ്ധ മോനിക്കായുടെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ് സമ്മാനമായി നൽകുന്നത്. മൂന്നാമത്തേതും അവസാനത്തേതുമായ ചോദ്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന മുൻ ചോദ്യം പോലത്തെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. കാരണം നിങ്ങളെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്, ദാവീദിന്റെ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ദാവീദിന്റെ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ് എന്റെ ചോദ്യം. രണ്ട് ചേട്ടന്മാർ പറയിൽ കൈ ഉയർത്തിയിട്ടുണ്ട്, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വളരെ പെട്ടെന്ന്. ആദ്യത്തെ കൈ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു, രണ്ടാമത്തെ കൈ കുഞ്ഞുമായിട്ട് ഇരിക്കുന്നുണ്ട്. ആദ്യം പേരെന്ന് പറഞ്ഞു സാംസൺ. സാംസൺ. ഞാൻ ചോദിച്ചത് ദാവീദിന്റെ ഗ്രാമം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ്. ബത്ലഹേമാണോ? ബത്ലഹേമാണോ? ആണോ? ബത്ലഹേം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് പറയുന്നു ബത്ലഹേം എന്ന്. എന്നിട്ട് എന്തേ ആദ്യം ആരും കൈ ഉയർത്താതിരുന്നത്? വളരെ കൃത്യമായ ഉത്തരമാണ് ബത്ലഹേം എന്നുള്ളത്. നല്ലൊരു കൈയടി കൊടുത്തേ. ആവിലയിലെ വിശുദ്ധ ത്രേസ്യയുടെയും ജീവചരിത്രവും ഒരു ജപമാലയുമാണ് സമ്മാനമായി നൽകുന്നത്. മതബോധന വിഭാഗവും ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നു. മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരും സിസ്റ്റേഴ്സും ഡീക്കന്മാരും വൈദികരും കുട്ടികൾക്ക് നേതൃത്വം നൽകുന്നു. മതബോധന ക്ലാസുകളും അസംബ്ലിയും സമീപം തന്നെയുള്ള കോൺവെന്റ് സ്കൂളിലും മുന്നിലെ ഓഡിറ്റോറിയത്തിലുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പണത്തിന്റെ സമയമാണിത്. മതബോധനത്തിന്റെ അച്ഛമായിട്ടുള്ള സിസ്റ്റർ ഷീജ ആന്റണി CTC സിസ്റ്റർ കൂടെയുണ്ട്. ദേവാലയങ്ങളിലൂടെ എന്ന ഈ പരിപാടിയിൽ, അതാത് ദേവാലയങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിന്റെ മേഖലയിലും കുടുംബാന്തരീക്ഷത്തിലും മറ്റ് മേഖലകളിലുമെല്ലാം ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. നിങ്ങളുടെ ദേവാലയത്തിന് അങ്ങനെ ഒരു ഗുഡ്നസ് സ്റ്റാർ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതാരാണെന്ന് എനിക്കറിയില്ല. സിസ്റ്ററുടെ മുഖത്തൊരു ചിരി കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സിസ്റ്റർക്ക് ആളെ അറിയാം. നമുക്ക് സിസ്റ്ററോട് തന്നെ ചോദിക്കാം, ആരാണ് ഇവിടെ ഗുഡ്നസ് സ്റ്റാർ ആയിട്ട് ഉള്ളത്? ആൻ എലിസബത്ത് എന്നാണ് സിസ്റ്റർ പറഞ്ഞ പേര്. ആൻ ഇവിടെ ഉണ്ടോ? ആൻ ഇവിടെ ഉണ്ടോ? ആൻ ഇവിടെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. നമുക്ക് ആനിനെ ഇങ്ങോട്ട് വിളിക്കാം. ആൻ കടന്നു വരും. നല്ലൊരു കയ്യടി കൊടുത്തേ ആനിന്. നിങ്ങളുടെ പ്രിയമുള്ള കൂട്ടുകാരി ആൻ ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസ പരിശീലന മേഖലയിലും കുടുംബാന്തരീക്ഷത്തിലും ഒക്കെ മികച്ച പ്രകടനം നടത്തുന്ന പ്രിയമുള്ള കൂട്ടുകാരി ആൻ. ആനിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് ദേവാലയങ്ങളുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. നമുക്കൊന്ന് പറയാം. മിടുക്കിയായ ഒരു മകളെയാണ് മാതാപിതാക്കൾ ഈ ദേവാലയത്തിന്, ഈ സമൂഹത്തിന് ഒക്കെ നൽകിയിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് ഒരു കയ്യടി കൊടുക്കണ്ടേ? ഒരു കയ്യടി കൊടുത്തേ ആ മാതാപിതാക്കൾക്ക്, ആനിന്റെ അപ്പനും അമ്മയ്ക്കും.
ആലിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി അലോഷ്യസ് തൈപ്പറമ്പിൽ അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ കടന്നു ഇടവക ഇവിടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഇടവക സമൂഹത്തെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പ്രിയമുള്ള അലോഷ്യസ് തൈപ്പറമ്പിൽ അച്ഛൻ. വിശുദ്ധ ജോൺ ബർക്ക്മാൻസിന്റെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ് എന്റെ കയ്യിലുള്ളത്. ഞാനത് വികാരി അച്ഛന് കൈമാറുന്നു. അച്ഛൻ ആനന്ദ്, അടുത്തത് കുട്ടികളോടുള്ള എന്റെ ചോദ്യമാണ്, റെഡിയാണോ? ഒരു ചോദ്യം, ഒരു സമ്മാനം. ചോദ്യം ഇതാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇത് ഏത് പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ ഒരു മിടുക്കൻ കൈ ഉയർത്തിയിട്ടുണ്ട്, എഴുന്നേറ്റ് വരും. ഉത്തരം ശരിയായാലും തെറ്റായാലും കൈ ഉയർത്തി എഴുന്നേറ്റ് വരുന്ന പ്രിയമുള്ള നിങ്ങളുടെ കൂട്ടുകാരന് ഒരു വെടിക്കെട്ട് കൈയടി കൊടുത്തേ. ഇവിടെ പച്ച ഷർട്ടൊക്കെ ഇട്ട ഒരാൾ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഷർട്ടാണ് അല്ലേ? പേരെന്ന് പറഞ്ഞേ. ഡാനിയൽ, എന്റെ ചോദ്യം കേട്ടായിരുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവൽ എന്ന് പേരിടണം. ഇത് ഏത് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഡാനിയൽ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? അത് സമ്മതിക്കാൻ പറ്റുമോ? ആ ഉത്തരം ശരിയാണോ? ശരിയാണോ? ശരിയാണെങ്കിൽ പിന്നെ നോക്കിയിരിക്കണേതിനാണ് നല്ല കയ്യടി കൊടുത്തേ. വിശുദ്ധ പത്താം പീയൂസിന്റെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ് ഡാനിയലിന് സമ്മാനമായി നൽകുന്നത്. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എച്ച് എം സിസ്റ്റർ ശ്രീജ ആന്റണിയെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡാനിയലിനുള്ള സമ്മാനം ഞാൻ സിസ്റ്റർക്ക് കൈമാറുന്നു. പത്താം പീയൂസിന്റെ ജീവചരിത്രവും ഒരു ജപമാലയും കൊടുത്തോളൂ. കുട്ടികളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും, അത് മതബോധന അധ്യാപകർക്കുള്ളതാണ്. റെഡിയല്ലേ? വളരെ പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ് മതബോധന അധ്യാപകരോട് ചോദിക്കുന്നത്. ശരിക്കും അത് കുട്ടികളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഉത്തരം അറിയാം. ആദ്യം കൈ ഉയർത്തുന്നയാളെ ആയിരിക്കും ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. റെഡിയല്ലേ? ചോദ്യം ഇതാണ്, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ സുവിശേഷം ആരുടേതാണ്, എത്ര അധ്യായമുണ്ട്, എത്ര വാക്യങ്ങൾ എന്നാണ് എന്റെ ചോദ്യം. രണ്ട് പേരാണ് കൈ ഉയർത്തിയിട്ടുള്ളത്. ആദ്യം കൈ ഉയർത്തിയത് ടീച്ചറാണ്. ടീച്ചർ കടന്നു. രണ്ട് കൈകളാണ് ഉയർന്നിട്ടുള്ളത്. ആദ്യത്തെ കൈ ടീച്ചർ ഇവിടെ വരും. ഏതായാലും ടീച്ചർ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ടീച്ചറുടെ പേരൊന്നും അറിയാം. എന്റെ പേര് ചിന്നമ്മ സാബു. എന്താണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം? മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ എന്നാണ് ടീച്ചർ പറയുന്ന ഉത്തരം. ടീച്ചർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ,
വാക്യങ്ങൾ പറയാമോ? വാക്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞത് കൃത്യമാണ്. 661 വാക്യങ്ങളാണ് 16 അധ്യായത്തിൽ മാർക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. ഏതായാലും ടീച്ചർ പറഞ്ഞത് വളരെ കൃത്യമായ ഉത്തരമാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ് സമ്മാനമായി ടീച്ചർക്ക് നൽകുന്നത്. അതിരൂപതാ തലത്തിൽ തന്നെ മികച്ച വിശ്വാസ പരിശീലന വിഭാഗമാണ് ഇവിടുത്തേതെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. പാപം ചെയ്ത പിഴയാലെ വന്നതും കേദനാശവും രക്ഷയുണ്ടായതും. പുത്തൻ പാനയുടെ രചയിതാവായ അർണോസ് പാദ്രിയും ചാത്യാത്ത് ദേവാലയവുമായുള്ള ബന്ധവും എടുത്തു പറയേണ്ടതാണ്. മലബാർ മിഷൻ പ്രവർത്തനത്തിനു വേണ്ടി കേരളത്തിലെത്തിച്ചേർന്ന അർണോസ് പാദ്രി സമ്പാളൂർ യാത്രയിലും പിന്നീട് പഴുവിലായിരിക്കുമ്പോഴും ചാത്യാത്ത് വരികയും താമസിക്കുകയും ചെയ്തിരുന്നുവെന്നും ചരിത്രം പറയുന്നു. പുത്തൻ പാനയുടെ രചനയ്ക്കും ചാത്യാത്ത് സന്ദർശനങ്ങൾ പ്രയോജനം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. അതിനാൽ അർണോസ് പാതിരി രചിച്ച പുത്തൻപാന ചൊല്ലുകയും അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഇവിടുത്തെ ഇടവക സമൂഹത്തെയും ഞാൻ കണ്ടു. ജന്മദോഷം ഒഴിച്ചു രക്ഷിച്ചോരു നിർമ്മലനീശോ കാരുണ്യം ഏകണം. അമ്മ കന്യകേ ശുദ്ധ ശോഭാനിദേ മാനസ തമസൊക്കെ നീക്കണമേ. ഇവിടുത്തെ പള്ളിമേട ഇടവകയുടെ ദൈനംദിന നടത്തിപ്പുകളുടെ സിരാകേന്ദ്രം. പള്ളിമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പാരിഷ് ഹാൾ. പച്ചാളം കവലയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്. ദേവാലയ ആരംഭം മുതൽ ഇന്നുവരെ
ദൈവസന്നിധി തേടിപ്പോയ ചാത്യാത്തെ പരേതർ നിത്യവിശ്രാന്തി കൊള്ളുന്നു ഇവിടെ. ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിമാറായിരിക്കെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ജോസഫ് ചേനാട്ട് അച്ഛനും ഡേവിഡ് വടശ്ശേരി അച്ഛനും അതിരൂപതയുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞൂർ പുണ്യശ്ലോകനായ ഇമ്മാനുവൽ ലോപ്പസച്ചനുമുൾപ്പെടെ അനവധി വിശുദ്ധാത്മാക്കൾ നിത്യവിശ്രാന്തി കൊള്ളുന്നു ഇവിടെ. പറയാനും പരിചയപ്പെടുത്തുവാനും ഇനിയുമേറെയുണ്ട് ഈ ചാത്യാത്ത് മൗണ്ട് കാർമൽ ദേവാലയത്തിൽ. ചരിത്രത്തിൻ്റെ ചില ശേഷിപ്പുകളും പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ അതൊക്കെ ബാക്കി വച്ച് ദേവാലയത്തോട് യാത്ര പറയാൻ എനിക്ക് സമയമായി. പൂർത്തിയാക്കുവാനുള്ളവ പറഞ്ഞു തീർക്കാൻ മറ്റൊരിക്കൽ കർമ്മലമാതാവിൻ്റെ തിരുനാളിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദേവാലയ ആരംഭം മുതൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത വിദേശ മിഷണറി മുപ്പച്ചന്മാരെയും തദ്ദേശീയരായ വൈദിക ശ്രേഷ്ഠരെയും അവരുടെ നിസ്വാർത്ഥമായ ആത്മീയ നേതൃത്വത്തെയും എടുത്തു പറയേണ്ടതുണ്ട്. അതിരൂപതയിൽ നിന്നും ഇവിടെ സേവനം ചെയ്ത പ്രഗത്ഭരായ നിരവധി വൈദികരുടെ പേരുകൾ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും മുമ്പിൽ ശിരസ് നമിക്കുന്നു. ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ മധ്യസ്ഥവും അനുഗ്രഹവും എല്ലാ പ്രേക്ഷകർക്കും ആശംസിച്ച് ഞാൻ പതിവ് യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നൗമി പ്രകാശം ചൊരിയും.